മഹാനായ അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഫഅഹ്സയ്തു ലഹു 40 ഖസ്ലത്തൻ മിൻ ഖിസാലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 സ്വഭാവ ഗുണങ്ങളെ അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഒരൊറ്റ രാത്രിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞോ? സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ 40 സ്വഭാവ മഹിമകൾ മഹാനവറുകളിൽ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. മഹാനവറുകളെ കുറിച്ച് ഞാൻ കണ്ട കാര്യങ്ങളാണ് 40 സ്വഭാവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണോ അത് പഠിച്ചത് എന്താണോ ആ സ്വഭാവത്തിലെ 40 സ്വഭാവങ്ങൾ, അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. എന്നാൽ കണ്ണുകൊണ്ട് കാണാത്തത് എത്രയുണ്ടാകും? സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അതുപോലെ അനുധാവനം ചെയ്ത മഹാനവറുകൾ ഒരു യാത്രയും കഴിഞ്ഞു തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ് തന്റെ വീട്ടിലേക്ക് അങ്ങ് കയറിയപ്പോ വീട്ടിനകത്തളങ്ങളിൽ ഒരു കള്ളനതാ. സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്ക് സാധനങ്ങൾ കക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കള്ളനെ കണ്ടപ്പോ അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഞാൻ എവിടെയാണ് സാധനം വെച്ചിരിക്കുന്നത് എന്ന് നിനക്ക് അറിയൂല, അതുകൊണ്ട് നിനക്ക് എന്താണ് ആവശ്യം ഞാനതാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹു ആ കള്ളന്റെ കയ്യിലെ ആ വീട്ടിലെ നല്ല സാധനങ്ങൾ കയ്യിൽ കൊടുത്തിട്ട് ആ മോനോട് ആ കള്ളനോട് പറയുകയാണ്, മോനെ നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കട്ടെ. അള്ളാഹു നിന്റെയും കൽബ് നന്നാക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിലേക്ക് വരുമ്പോ എന്നെ കണ്ട സമയത്ത് ഓ മോനെ നിന്റെ കൽബിലെ അതേ വല്ല ഭയവും വല്ല പേടിയും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണേ. വീട് കൊള്ളയടിക്കാൻ വന്ന കള്ളനോട് അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ക്ഷമാപണം നടത്തുകയാണ്, നീ പെട്ടെന്ന് എന്നെ കണ്ടപ്പോ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പാപ്പാക്കണേ മോനെ. അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹു ആ കള്ളനെ വീട്ടിലേക്ക് യാത്രയാക്കി. വീട്ടിലെത്തിയിട്ട് കള്ളന് ഉറക്ക് വരുന്നില്ല. ആ മോനെ എന്നുള്ള വിളി മഹാനവറുകളെ ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥമാതെ ആ മഹാനവറുകളുടെ മോനെ എന്നുള്ള വിളി ആ കള്ളനെ അസ്വസ്ഥനാക്കുകയാണ്. എന്തൊരു നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ഞാൻ ആ വീട്ടിലേക്ക് കക്കാനാണ് പോയത്, പക്ഷേ എന്നോട് ഇങ്ങോട്ട് പൊരുത്തപ്പെടിക്കുന്ന ഒരു വീട്ടുകാരനെ ഞാൻ ആദ്യമായി കാണുകയാണ്. അതുകൊണ്ട് ഇനി ജീവിതത്തിലെ ആ മഹാനവറുകളെ കാണുകയല്ലാതെ രക്ഷയില്ല. വീട്ടിലേക്ക് പോയ കള്ളൻ തിരിച്ചു വരികയാണ്. മഹാനവറുകളോട് പറയുന്നു, എനിക്ക് തൗബയുടെ വാചകങ്ങൾ ചൊല്ലിത്തരണേ. സുബ്ഹാനല്ലാഹ്. കള്ളൻ തൗബ ചെയ്യുകയാണ്. മഹാനവറുകളുടെ ശിഷ്യനാകുന്നു. പുതിയ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. അതാണ് സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ
അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. കുറെ കുട്ടികൾ ഇങ്ങനെ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ അഹ്മദുൽ കബീറു ദിഫായി റളിയല്ലാഹു അൻഹു അവരുടെ സമീപത്തെത്തുകയാണ്. മക്കളെ, നിങ്ങളുടെ തർക്കം എന്താണ്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്? അവർക്കിടയിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം അഹ്മദുൽ കബീറു ദിഫായി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ, നീ ആരുടെ മോനാണ്? നീ ആരുടെ മകനാണ്? അപ്പോഴാണ് ആ മകൻ ചോദിക്കുന്നത്, അതറിഞ്ഞതിനാണ് നിങ്ങൾ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. വലിയ ഒരു ശൈഖിനോട്, വലിയ ഒരു മഹാനവറുകളോട് ആ കുട്ടിയുടെ തിരിച്ചുള്ള ചോദ്യമാണ്, അതെന്തിനാണ് നിങ്ങൾ അറിയുന്നത്? അപ്പോഴാണ് മഹാനവറുകളുടെ വർത്തമാനം, ശരിയാണ് മോനെ, മോനന്റെ കൽബ് നന്നാക്കി എനിക്ക് മാപ്പാക്കണേ എന്ന് പറഞ്ഞ ആ മകന്റെ കയ്യും പിടിച്ച് മാപ്പ് ചോദിച്ച് തിരിച്ചു പോവുകയാണ് അഹ്മദുൽ കബീറു ദിഫായി റളിയല്ലാഹു അൻഹു. ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ അങ്ങനെ ചോദിച്ചിട്ട് ആ കുട്ടി നമ്മളോട് തിരിച്ചു ചോദിച്ചാലോ നമ്മുടെ പ്രതികരണം എന്താണ്? നീ അത് ചോദിക്കാൻ ആരാണ്? ഞാൻ എന്തേ ചോദിച്ചാൽ നിനക്ക് മറുപടി പറഞ്ഞാ പോരെ? നീ എന്തിനാണ് ഇങ്ങോട്ട് ചോദിച്ച് ഞാൻ നിൽക്കുന്നത് എന്ന ദേഷ്യത്തിന്റെ ഭാവവും രൂപവും ഭാഷയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലേ അഹ്മദുൽ കബീറു ദിഫായി റളിയല്ലാഹു അൻഹു ആ ചെറിയ കുട്ടിയോട് പറയാൻ, മോനെ, നീ എന്റെ കൽബ് നന്നാക്കി കളഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ എന്തിനറിയണം? അതെ, എനിക്ക് മാപ്പാക്കി തരണേ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ മാന്യമായ, എത്ര വലിയ വിനയാന്വിതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് അഹ്മദുൽ കബീറു ദിഫായി റളിയല്ലാഹു അൻഹു. അല്ലാഹുവെ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ റബ്ബേ. വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ നല്ല വെയിലുള്ള സമയം, ഒരു പക്ഷി വന്നിട്ട്, ഒരു കിളി വന്നിട്ട് മഹാനവറുകളുടെ ശരീരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ മെല്ലെ നടന്ന് നടന്ന് ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ മഹാനവറുകൾ എന്തു ചെയ്യുന്നു എന്നറിയുമോ? ആ മരത്തണലിൽ ഒരുപാട് സമയം ചെലവഴിക്കുകയാണ്. എന്തിനാണ്? ഈ പക്ഷിയതെ ശക്തമായ ചൂടുള്ള സമയത്ത് എന്റെ സമീപത്തേക്ക് വന്നത് ഒരു തണല് പ്രതീക്ഷിച്ചിട്ടാണ്. ഒരു മരത്തിന്റെ അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ തണല് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ ആ തണല് കൊടുക്കാൻ എനിക്ക് കഴിയൂല, അതുകൊണ്ട് ഞാനൊരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോകട്ടെ എന്ന് വിചാരിച്ച് ആ പക്ഷി മഹാനവറുകളുടെ ശരീരത്തിൽ നിന്ന് പറന്ന് ഉയരുന്നത് വരെ ആ മരത്തിന്റെ തണലിൽ ചെന്നിട്ട് ആ പക്ഷിക്ക് അതേ തണല് കൊടുക്കുകയാണ് സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹ്മദുൽ കബീറു ദിഫായി റളിയല്ലാഹു അൻഹു. എന്തൊരു സ്വഭാവമാണ്! നമ്മളാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, ആ പക്ഷിയെ ആട്ടിയോടിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല സ്വഭാവത്തിന്റെ ഉടമ. വീട്ടിലേക്ക് വരുമ്പോ മഹാനവറുകൾ കാണുകയാണ്. തന്റെ വീട്ടിന്റെ മറ്റൊരു ഭാഗത്തുള്ള ഒരുപാട് ഈത്തപ്പഴങ്ങൾ ഒരു നായ ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. നായ ഭക്ഷിക്കുന്നത് കണ്ടപ്പോ ആ നായയെ പലരും ഓടിക്കാൻ തുടങ്ങി മഹാനവറുകൾ. ആ നായയുള്ള അതിന്റെ ആ നായ ഈത്തപ്പഴം ഭക്ഷിക്കുന്നതിന്റെ വാതിൽക്കൽ പോയി നിൽക്കുകയാണ്. എന്തിനാണ്? ആ നായ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുന്ന നായ വിശന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ നായയെ ആട്ടിയോടിക്കാൻ പാടില്ല.
ആ നായ ഭക്ഷണം കഴിച്ചു കഴിയുന്നത് വരെ ആ നായയുടെ സമീപത്തേക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ വാതിൽക്കൽ കാവൽ നിൽക്കുകയാണ് സുൽത്താനുൽ ആരിഫീൻ അബുൽ അബ്ബാസ് അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു. ലോകത്ത് നല്ല സുന്ദരമായ ജീവിതത്തിന്റെ അടയാളങ്ങളെ കാണിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ അതുപോലെ പിൻപറ്റിയ മഹാൻ ഔലിയാക്കളുടെ നേതാവ് അല്ലാഹുവേ അവരുടെ ബർക്കത്തും മദദും സഹായവും പൊരുത്തവും നീ നൽകണേ അല്ലാ. ബഗ്ദാദിൽ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താൽ മഹാനവറുകളുടെ ദർഗയിലെത്താൻ കഴിയും. അൽഹംദുലില്ലാ, അവിടുത്തെ സിയാറത്ത് ചെയ്യാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. എത്ര എന്തൊരു റാഹത്താണ് അവിടെ, ഒരാളുടെയും ശല്യമില്ല. എത്ര ദീർഘമായ സമയം വേണമെങ്കിലും മഹാനവറുകളുടെ അതുടത്തിൽ സമയം ചെലവഴിക്കാ. അല്ലാഹുവേ അവരുടെ മദദ്, അവരുടെ പൊരുത്തം, അവരുടെ സഹായം, അവരുടെ നദറ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരെ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ഞങ്ങളെ ആഖിറവും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോ മഹാനവറുകളുടെ കമ്മീസിന്റെ മുകളിൽ, ആ കമ്മീസിന്റെ കയ്യിന്റെ മുകളിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നത് കാണുകയാണ്. നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ആ പൂച്ചയെ വിളിച്ചു ഉണർത്താൻ പറ്റൂല. ആ കയ്യിന്റെ ഭാഗം അങ്ങ് മുറിച്ചെടുത്ത് ബാക്കി ഭാഗം ശരീരത്തിലേക്ക് ധരിച്ച് ഔലിയാക്കളുടെ നേതാവായ അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് പള്ളിയിൽ വെച്ച് നിസ്കാരവും കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ പൂച്ച തന്റെ വസ്ത്രത്തിന്റെ കയ്യിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ ആ ഭാഗം തന്റെ വസ്ത്രത്തിലേക്ക് തുന്നി ചേർക്കുകയാണ് അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു. അവര് കടക്കുന്ന സ്വർഗത്തിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്, അവര് കടക്കുന്ന സ്വർഗത്തിലല്ലേ നമുക്ക് കടക്കേണ്ടത്. ഓ മുഅ്മിനീങ്ങളെ, കൽവിന്റെ ഉള്ളിൽ പകയും വിദ്വേഷവും വൈരാഗ്യവുമായി നടക്കുന്ന എത്രയെത്ര ആളുകളാണ്. വേണ്ട വേണ്ട, സർവ എല്ലാ 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 കൽബിന്റെ മോശമായ സ്വഭാവങ്ങളും ഒന്ന് ഒഴിവാക്കി കൽബ് നന്നാവാനുള്ള നല്ല ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. ഈ കൽബ് മോശമായാൽ, ഞാൻ വലിയവനാണെന്ന് തോന്നിയാൽ, വലിയ ആളാണെന്ന് തോന്നിയാൽ, എന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് തോന്നിയാൽ, എനിക്കെതിരെ ആരുമൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് കൽബ് കൊണ്ട് തോന്നിയാൽ, ഞാനെല്ലാം തികഞ്ഞവനാണെന്ന തോന്നല് കൽബിലുണ്ടായാൽ കൽബ് മോശമാകുമേ, കൽബ് മലീമസമാകുമേ, ചീഞ്ഞു നാറുമേ. ആ കൽബ് നന്നാവണം, ആ ഹൃദയം നന്നാവണം. അതെ, ഞാനൊന്നിനും കൊള്ളാത്തവനാണ്. എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുമോ? ഞാനൊരു സാധുവാണ്. അതെ, അങ്ങനെ നല്ല കൽബായി മാറണം. ഞാനെല്ലാം തികഞ്ഞവനാണെന്ന തോന്നലുണ്ടായാൽ ഈ വസ്ത്രമിട്ടത് വെറുതെയാണ്, ഈ തലയിൽ കെട്ടി കെട്ടിയത് വെറുതെയാണ്, ഈ മേൽവസ്ത്രം ധരിച്ചത് വെറുതെയാണ്, കയ്യിൽ നല്ല വാച്ച് കെട്ടിയത് വെറുതെയാണ്, നമ്മൾ വലിയ ആളാണെന്ന് തോന്നുന്നതെല്ലാം വെറുതെയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നീ നന്നാക്കണേ അല്ലാ. തന്റെ ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ് അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ ശിഷ്യന്മാരുടെ സമീപത്ത് ചെന്ന് ആ ഔലിയാക്കളുടെ നേതാവായ അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കളെ, നിങ്ങൾ എന്നിൽ വല്ല ന്യൂനതകളും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ.
എന്നോടത് പറയണേ, എന്ത് എന്ത് ന്യൂനതയാണ് എന്നിലുള്ളത്? നിങ്ങൾ എന്നോട് പറയണേ. ശിഷ്യന്മാരോട് സത്യം ചെയ്ത് പറയുകയാണ്. ഒരു ഉസ്താദ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന രീതിയാണ്, എന്നിൽ എന്ത് ന്യൂനതകളാണുള്ളത്, എന്ത് പോരായ്മകളാണുള്ളത്, അത് എന്നോട് തുറന്ന് പറയണേ. ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ അവരിൽ നിന്ന് ഒരു ശിഷ്യൻ എഴുന്നേറ്റിട്ട് അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങളിൽ ഞങ്ങള് ഒരു ന്യൂനത കണ്ടിട്ടുണ്ട് മഹാനവറുകളെ. ഉസ്താദേ, നിങ്ങളിൽ ഞങ്ങളൊരു ന്യൂനതകൾ കണ്ടിട്ടുണ്ട്. അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാര് പറയുകയാണ്, നിങ്ങളിൽ ഞങ്ങളൊരു ന്യൂനത കണ്ടിട്ടുണ്ട്, ഒരു കുറവ് കണ്ടിട്ടുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു ശിഷ്യനെ ഉസ്താദിനോട് പറയുകയാണ്, ഉസ്താദേ നിങ്ങളിൽ ഒരു ന്യൂനതയുണ്ട്, കേട്ടാൽ കരച്ചില് വരാതിരിക്കുമോ? അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹു ആ ശിഷ്യനോട് ചോദിക്കുന്നു, മോനെ, നിങ്ങളുടെ ഉസ്താദായ ഈ അഹ്മദുൽ കബീറു റിഫായി നിങ്ങൾ കണ്ട ന്യൂനത എന്താണ്, അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ? അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ആ ശിഷ്യൻ പറയുകയാണ്, എനിക്കറിയാം ആ ന്യൂനത എന്താണെന്ന്, എനിക്കറിയാം ഉസ്താദേ. പിന്നെയും മഹാനവറുകൾ ചോദിക്കുകയാണ്, പറയണം മോനെ, ആ ന്യൂനത എന്താണ്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അഹ്മദുൽ കബീറു റിഫായി റളിയല്ലാഹു അൻഹുവിനോട് ആ ശിഷ്യൻ പറയുകയാണ്, നിങ്ങളുടെ ന്യൂനത എന്താണെന്നറിയുമോ? ഞങ്ങളെ പോലെയുള്ള ശിഷ്യന്മാര് നിങ്ങളുടെ ശിഷ്യന്മാരായതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനതയെന്ന് ആ ശിഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഞങ്ങളെ പോലെ പാപികളായ ദോഷികളായ ഒന്നിനും കൊള്ളാത്ത ശിഷ്യന്മാര് നിങ്ങൾക്ക് ഉണ്ടായല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനത. ഇതങ്ങ് കേട്ടപ്പോ അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ശിഷ്യന്മാരും കരയാൻ തുടങ്ങി. കരച്ചില് പൊട്ടിക്കരച്ചിലായി. ഒരൊറ്റ ശിഷ്യന്മാർക്കും കരച്ചില് അടക്കാൻ കഴിയുന്നില്ല. അതേ ഉസ്താദിന്റെ മുന്നിൽ എല്ലാ ശിഷ്യന്മാരും കരയുകയാണ്. ഇത്രയും വലിയ മഹാനായ വലിയ അതേ സൂഫിയായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളിലുള്ള ഒരു വലിയന്റെ ശിഷ്യന്മാരായി ഞങ്ങൾ മാറിയല്ലോ. ഞങ്ങളത്ര അതേ ഇത്രയും മോശക്കാരായ ഞങ്ങൾ ഉസ്താദിന്റെ ശിഷ്യന്മാരായല്ലോ എന്ന് പറഞ്ഞ് അവര് കരയുകയാണ്. ഒരു ഉസ്താദിന്റെ സ്വഭാവം നോക്ക്. ആ ഉസ്താദിൽ നിന്ന് ഇൽമു പഠിച്ച ശിഷ്യന്മാരുടെ സ്വഭാവം എന്തു നല്ല സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാരുടെ സ്വഭാവവും താഴ്മയാണ്. ഞങ്ങളൊന്നിനും കൊള്ളാത്തവരാണ്. ഞങ്ങളും അതേ ഒന്നിനും കൊള്ളാത്ത ശിഷ്യന്മാരായി ഞങ്ങള ഈ ഞങ്ങൾ ഉസ്താദിന്റെ ശിഷ്യന്മാരായല്ലോ എന്ന് വിചാരിച്ച് അവരും കരയുകയാണ്. ഒരു ഉസ്താദിന്റെയും ഒരു ശിഷ്യന്മാരുടെയും ഖൽബ് എത്ര നല്ല നല്ല ഖൽബാണ് മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹ്. നമുക്കിങ്ങനെ തോന്നുകയാണ്, ഞാൻ വലിയ ആളാണ്, എല്ലാത്തിനും തികഞ്ഞ ആളാണ്. നൗദു ബില്ലാഹ്, ഒരു സമയം പോലും ഞങ്ങളെ ഖൽബിൽ അങ്ങനെ ഒരു തോന്നല്, നീ തരല്ലേ റഹ്മാനേ, നീ തരല്ലേ അല്ലാഹ്, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കട്ടെ, ഹൃദയം നന്നാകണം, അല്ലാഹു തന്ന കൽബ് നന്നാകണം. ആ കൽബ് നന്നായാൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു പോയി. അല്ലാഹുവേ
അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാ, ഹൃദയം നീ നന്നാക്കി തരണേ റബ്ബേ. ആരോടും പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത നല്ല സലീമായ ഖൽബ്. അൽഹംദുലില്ലാ, മദനിയമെന്ന ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് കൊണ്ട് കിട്ടുന്ന വലിയ ഒരു ഉപകാരം അല്ലാ, എത്രയോ ആളുകൾ പങ്കുവെക്കുന്ന അനുഭവങ്ങളാണ്. ഉസ്താദേ, ഇപ്പാരോടും പകയില്ല, ഇപ്പാരോടും വിദ്വേഷമില്ല, ഇപ്പാരോടും വൈരാഗ്യമില്ല, മനസ്സ് സലീമായ കൽവിന്റെ ഉടമയാകണം അല്ലേ? മനസ്സ് സലീമായ കൽവിന്റെ ഉടമയാകണം. വെറുതെ അപ്പുറത്തെ വീട്ടുകാരൻ എന്തെങ്കിലും ഒരു ഗുണുണ്ടാകുമ്പോ, നല്ലൊരു വീടുണ്ടാകുമ്പോ, നല്ലൊരു വാഹനമുണ്ടാകുമ്പോ, നല്ല സൗകര്യങ്ങൾ അല്ല കൊടുക്കുമ്പോ, അതിലെന്തിനു നമ്മൾ അസൂയപ്പെടണം? നമ്മൾ എന്തിനു നമ്മുടെ കൽബ് മോശമാക്കണം? അല്ലാഹു അയാൾക്ക് ഇനിയും കൊടുക്കട്ടെ, ധാരാളം വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു അയാൾക്ക് വാരിച്ചൊരിഞ്ഞു കൊടുക്കട്ടെ. അല്ലാ, അങ്ങനെയല്ലേ മനുഷ്യൻ ചിന്തിക്കേണ്ടത്? ഒരു പരിപാടി നല്ല ഉഷാറായി നടക്കുമ്പോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം നല്ല ഉഷാറായി നടക്കുമ്പോ, അല്ലെങ്കിൽ ഒരു ഉസ്താദ് നല്ല വലിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ, എന്തിനാണ് ആ ഉസ്താദിനോട് ഇങ്ങനെ അസൂയ വെക്കണത്? എന്തിനാണ് ആ സ്ഥാപനത്തോട് അസൂയ വെക്കണത്? ഒരു സയ്യിദ് വലിയ ഉഷാറാകുമ്പോ എന്തിനാ സയ്യിദിനോട് അസൂയ വെക്കണം? സുബ്ഹാനല്ലാഹ്, അസൂയ എല്ലാ തിന്മകളെയും എല്ലാ നന്മകളെയും തിന്മകളെയും. അതുകൊണ്ട് സൂക്ഷിക്കണേ, വിറക് തീയിനെ തീ വിറകിനെ തിന്നും പോലെ, തീയ് വിറകിനെ തിന്നും പോലെ നന്മകളെ അസൂയ തിന്നുകളയും എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഉഷാറാകട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും നല്ല റാഹത്തിലെത്തട്ടെ. എന്നിട്ട് മാട്ടം വെക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് സിഹ്ർ ചെയ്യുകയാണ്. കള്ളമന്ത്രവാദികൾ അടുക്കൽ പോയിട്ട്, അതുപോലെ തന്നെ സാഹിരിയങ്ങൾ അടുക്കൽ പോയിട്ട് സിഹ്ർ ചെയ്യുന്ന കടുത്ത സാഹിരിയങ്ങളായ ഒരുപാട് ആളുകൾ, എത്രയോ ആളുകൾ പറയാണ് ഉസ്താദേ അതിലും ഇതിലും ഒക്കെ പ്രശ്നങ്ങളാണ്, എന്തേ എന്ന് ചോദിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ പല ആളുകളെയും പല നിലക്കുള്ള ശത്രുതയിലെ അവര് നശിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുന്ന ഒരുപാട് ആളുകൾ. അവരുടെ വിചാരം ദുനിയാവ് ശാശ്വതമാണ് എന്ന, മരിച്ച് ഖബറിൽ പോകാനുണ്ട് എന്ന ഒരു ബോധവും അവരിൽ ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തട്ടെ, അതൊക്കെയും നിന്റെ ആഖിറത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങളാണ്. എന്തിന് ഒരാൾ നല്ല ഉഷാറായി ഇങ്ങനെ പോകുമ്പോ ഏതെങ്കിലും ഒരു മന്ത്രവാദികൾക്ക് പോയിട്ട് മാട്ടം വെക്കുക, അല്ലെങ്കിൽ സിഹർ ചെയ്യാ? എത്രയോ ആളുകൾ അതുകൊണ്ട് വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത പ്രയാസ വല്ലാത്ത വേദനയിലാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, ഹൃദയം നന്നാക്കണേ റബ്ബേ, ആരോടും വൈരാഗ്യമില്ലാത്ത നല്ല മനസ്സ് തരണേ അല്ലാ.